ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് എന്താ ഒരു മൂഡ് ഓഫ് ഇപ്പം മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് അതാ തോന്നുന്നു വൈറ്റമിൻ യും മിക്ക സ്ത്രീകളുടെയും മുടി കൊഴച്ചിന്റെ പ്രധാന കാരണം അമൃത് വേണി ഹെയർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡി ആലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ മുന്നൂറ് കടന്നു ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്ന് ദുരന്ത മേഖലയെ ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന ബേലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിച്ചു ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തിരച്ചിൽ നടക്കുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്തുനിന്ന് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ നാല് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി മേപ്പാടി ആശുപത്രിയിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് നിലമ്പൂർ ആശുപത്രിയിൽ രണ്ട് മൃതദേഹങ്ങളുണ്ട് നൂറ്റി അഞ്ച് മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തു ഇരുന്നൂറ്റി ആറ് പേരെ ഇപ്പോഴും കാണാനില്ലെന്നാണ് ഔദ്യോഗിക കണക്ക് കാണാതായവരുടെ മൊബൈൽ ലൊക്കേഷൻ നോക്കി പരിശോധന നടത്താനാണ് തീരുമാനം വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിന്റെ തീരങ്ങളിൽ ഒഴുകിയെത്തിയ പോസ്റ്റ്മോർട്ടം ചെയ്ത നൂറ്റി നാൽപ്പത്തിനാല് മൃതദേഹങ്ങളിൽ പൂർണ്ണ ശരീരത്തോടെ ലഭിച്ചത് പത്ത് മൃതദേഹങ്ങൾ മാത്രമാണെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ പൊട്ടിത്തകർന്ന് ശൂന്യമായ തലകളും തലയില്ലാത്ത നാൽപ്പതോളം ഉടലുകളും പാറക്കെട്ടുകളിലും മറ്റും കുരുങ്ങി കൈകാലുകൾ വേർപ്പെട്ട ശരീരങ്ങളും എല്ലുകളും പേശികളും വേറിട്ട് തോൽ മാത്രമായി വന്നതെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കണ്ട ഹൃദയം തുടങ്ങുന്ന കാഴ്ചകളായിരുന്നുവെന്ന് ഡോ ശങ്കർ പറഞ്ഞു ദുരന്തവാർത്തകൾക്കിടയിൽ വയനാട്ടിൽ നിന്നും ഒരു ആശ്വാസവാർത്ത രക്ഷാപ്രവർത്തനത്തിന്റെ നാലാം ദിവസം സൈന്യത്തിന്റെ തിരച്ചിലിൽ പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി കാഞ്ഞിരക്കത്തോട്ട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്തെ തകർന്ന വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഉരുൾപൊട്ടലിൽ പകുതി തകർന്നു പോയ വീട്ടിൽ നാല് ദിവസമായി പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കുടുംബം ചൂരൽമലയിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ നടന്ന എട്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ഒടുവിലാണ് ഇവരെ രക്ഷിച്ചത് ഏറാട്ടുകുണ്ട് കോളനിയിലെ കൃഷ്ണനും മക്കളുമാണ് കോളനി രണ്ടു ദിവസമായി കുടുങ്ങിയത് രണ്ടു ദിവസം കനത്ത മഴയിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണം ഇല്ലാതായതോടെ ഇറങ്ങുകയായിരുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നാൽപ്പത്തി ഒമ്പത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ തകർന്നിട്ടുണ്ടെന്നും പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് സിൽക്സ് കൊച്ചുമകളുടെ വിവാഹം നടക്കാതെ പോയതടക്കമുള്ള പരാതികളാണ് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് അമ്മമാർ വിശദമാക്കിയത് വിഷമിക്കരുതെന്നും വീട് വെച്ച് നൽകുമെന്നും കൊച്ചുമകളുടെ വിവാഹം നടത്താനുള്ള സഹായം നൽകുമെന്ന ഉറപ്പു നൽകിയാണ് രാഹുൽ ക്യാമ്പിൽ നിന്ന് മടങ്ങിയത് രാഹുൽ ഗാന്ധി നൽകിയ ഉറപ്പ് ഏറ്റെടുത്ത് നടത്തുമെന്ന് രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്ന വി ഡി സതീശനും ടി സിദ്ദിക്കും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തെ വിമർശിച്ച് ബി ജെ പി രാഹുൽ വയനാട് യാത്ര ഫോട്ടോ എടുക്കാനുള്ള അവസരമാക്കിയെന്ന് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ദേശീയ കൺവീനർ അമിത് മാളവ്യ മുതലക്കണ്ണീർ ഒഴുക്കിയതുകൊണ്ട് ദുരിതബാധിതർക്ക് സഹായമാകില്ലെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കുഴിച്ചുമൂടിയത് യു പി എ സർക്കാരാണെന്നും മേപ്പാടിയിലെ അടക്കം പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടുവെന്നും അമിത് മാളവ്യ ആരോപിച്ചു സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നുവെന്നും പശ്ചിമബംഗാളിനും ജാർഖണ്ഡിനുമുകളിലായി ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന്റെ ഫലമായാണ് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സ്കൂൾ സമയമാറ്റം നിലവിലെ അജണ്ടയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സംബന്ധിച്ച ശുപാർശകൾക്കായി നിയോഗിച്ച ഖാദർ കമ്മിറ്റി രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായി സ്കൂൾ സമയം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ ചെയ്തത് പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് സമയം ക്രമീകരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ശനിയാഴ്ചകളിലെ പ്രവൃത്തി ദിവസം സംബന്ധിച്ച് ചർച്ച ചെയ്ത് പുതിയ കലണ്ടർ തയ്യാറാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്ന് മന്ത്രി പറഞ്ഞു ശനിയാഴ്ച ദിനം സംബന്ധിച്ച് രണ്ട് സിംഗിൾ ബെഞ്ചുകൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതാണ് അത്ഭുതപ്പെടുത്തുന്നതെന്നും അപ്പീൽ പോകാൻ നിലവിൽ തീരുമാനമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അമ്പത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പുതിയ മോട്ടോർ വാഹന ചട്ടമനുസരിച്ചുള്ള മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിലെ ലൈസൻസ് ടെസ്റ്റിൽ ആദ്യദിനം നാൽപ്പത്തെട്ട് പേരിൽ ആകെ പാസായത് പതിനെട്ട് പേർ മാത്രം ബാക്കി മുപ്പത് പേരും പരാജയപ്പെട്ടു ടു വീലർ ലൈസൻസ് എടുക്കാൻ കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള ഇരുചക്രവാഹനമാണ് വ്യാഴാഴ്ച മുതൽ എറണാകുളം ആർ ടി ഓഫീസിന് കീഴിലുള്ള ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഉപയോഗിച്ചത് കബനി ദളത്തിലെ അവശേഷിക്കുന്ന കണ്ണിയും മാവോവാദി നേതാവുമായ സി പി മൊയ്തീൻ തീവ്രവാദ വിരുദ്ധ സേനയുടെ പിടിയിൽ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ കഴിഞ്ഞ ദിവസം അങ്കമാലിയിലെത്തിയതായും തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറിയതായും വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ആലപ്പുഴയിലും എറണാകുളത്തുമടക്കം തിരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു

പാർലമെന്റിലെ തന്റെ പ്രസംഗത്തിൽ കുപിതരായ കേന്ദ്ര സർക്കാർ തനിക്കെതിരെ ഇ ഡി എ അയച്ച് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചതായി ഏജൻസിക്ക് അകത്തുനിന്നും വിവരം ലഭിച്ചെന്ന് രാഹുൽഗാന്ധി ഇ ഡി എ കാത്തിരിക്കുകയാണെന്നും ചായയും ബിസ്ക്കറ്റും തരാമെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു പാർലമെന്റിലെ തന്റെ ചക്രവ്യൂഹം പ്രസംഗത്തിൽ പ്രകോപിതരായ രണ്ടിൽ ഒരാളാണ് അന്വേഷണ ഏജൻസികളോട് റെയ്ഡ് നടത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചകൾ ആവർത്തിക്കരുതെന്ന് കേന്ദ്രത്തിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും സുപ്രീം കോടതിയുടെ അറിയിപ്പ് പാളിച്ചകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി സർക്കാർ നിയോഗിച്ച സമിതിയുടെ പരിഗണനാ വിഷയങ്ങളും നിശ്ചയിച്ചു നീറ്റ് പരീക്ഷയടക്കം കേന്ദ്രീകൃത ദേശീയ പരീക്ഷകളെ സംബന്ധിച്ച് ഉയരുന്ന പരാതികൾ പരിഹരിക്കാൻ ഈ വർഷം തന്നെ തിരുത്തൽ നടപടികൾ എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടു ലക്ഷത്തി പതിനാറായിരം ഇന്ത്യക്കാർ പൗരത്വം ഉപേക്ഷിച്ചതായി സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പൗരത്വം ഉപേക്ഷിച്ച ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം സംബന്ധിച്ച് രേഖാമൂലമുള്ള മറുപടിയിലാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഇക്കാര്യം പറഞ്ഞത് എ പി അംഗം രാഘവ് ചന്ദയാണ് ചോദ്യം ചോദിച്ചത് പൗരത്വം ഉപേക്ഷിക്കുന്നതിലൂടെ രാജ്യത്തു നിന്നുള്ള സാമ്പത്തികവും ഭൗതികവുമായ ഒഴുക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിലയിരുത്തൽ നടന്നിട്ടുണ്ടോയെന്നും രാഘവ് ചന്ദ ചോദിച്ചു എന്നാൽ പൌരത്വം ഉപേക്ഷിക്കുന്നതും നേടുന്നതും വ്യക്തിപരമായ കാര്യമാണെന്ന് മന്ത്രി പ്രതികരിച്ചു ജൂലൈ മുപ്പതിന് മൈക്രോസോഫ്റ്റിന്റെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സേവനമായ അസ്യൂർ ഉൾപ്പെടെ പ്രവർത്തനരഹിതമായതായി റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് വിഭാഗത്തിലുള്ള സൈബർ ആക്രമണത്തെ തുടർന്നാണ് അസ്യൂറിന്റെ സേവനങ്ങളിൽ തടസ്സം നേരിട്ടത് മൈക്രോസോഫ്റ്റ് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ തന്റെ ജീവിതമാകെ മാറിയെന്ന് സുൽത്താൻപൂരിലെ ചെരുപ്പ് നന്നാക്കുന്ന ജോലി ചെയ്യുന്ന റാംചേദ് രാഹുൽ തുന്നിയ ചെരുപ്പിനെ പത്ത് ലക്ഷം രൂപ വരെ വില പറഞ്ഞു പക്ഷേ വിൽക്കുന്നില്ല ആ ചെരുപ്പ് ചില്ലുകൂട്ടിൽ സൂക്ഷിക്കുമെന്നും റാംചേദ് പറഞ്ഞു സുൽത്താൻപൂരിലെ കോടതിയിൽ ഹാജരായി മടങ്ങും വഴിയാണ് രാഹുൽ വഴിയരികിൽ ചെരുപ്പ് തിന്നുന്ന റാംചേതിൻ്റെ കടയിൽ കയറിയത് വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഗവർണർമാരെ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിവിധ കേന്ദ്രമന്ത്രിമാർ നിതി ആയോഗ് പ്രതിനിധികൾ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കും പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പരിഷ്കരണം വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന അജണ്ടകൾ ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവത്തെയും ഉൾനാടൻ ഗ്രാമീണ മേഖലയിലേക്കുള്ള ബാങ്കിംഗ് സേവനങ്ങളുടെ വ്യാപനത്തെയും പ്രകീർത്തിച്ച് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പ്രസിഡന്റ് ഡെന്നിസ് ഫ്രാൻസിസ് കഴിഞ്ഞ ആറു വർഷക്കാലത്തിനിടെ വെറും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് എൺപത് കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് ഇന്ത്യ കരകയറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റ് ആഗോള ദക്ഷിണ രാജ്യങ്ങളും ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യയെ മാതൃകയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ടോസ് നഷ്ടം ടോസ് നേടിയ ലങ്കൻ ക്യാപ്റ്റൻ ചരിത് അസ്ലങ്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തി രാഹുലാണ് വിക്കറ്റ് കീപ്പർ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ സായാഹന വാർത്തകൾ സമാപിക്കുന്നു